അടിസ്ഥാനപരമായിട്ട് എൻ്റെ കുടുംബ ജീവിതത്തിൽ അതായത് കുടുംബത്തിൽ കൂടിയാട്ടത്തിൻ്റെ പാരമ്പര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല സംഗതി സാധാരണ ഉള്ള ജോലികളും ഉള്ള ഗവൺമെൻറ് ജോലി എന്ന് പറയാൻ തന്നെ അതാ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളും എൻ്റെ ചേച്ചിമാരും. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും 7-ാമത്തെ മകളായിട്ടാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ കലാരംഗത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കലാരംഗത്ത് അതായത് കലയാണ് എനിക്ക് കൂടുതലും പഠനത്തെക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടം. എങ്കിലും ഞാൻ 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം ഞാൻ ടൈപ്പ് റൈറ്റിങ്ങും അതുപോലുള്ള വിദ്വാൻ ഹിന്ദി വിദ്വാൻ്റെ കോഴ്സൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്ത് വന്നാലും കലയിലേക്ക് തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം. അതിന് പ്രചോദനം ഉണ്ടാവാൻ കാരണം ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള കൂടിയാട്ടത്തിൻ്റെ കുലപതിയായിരിക്കുന്ന പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാരാശാനാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അങ്ങനെ കേരള കലാമണ്ഡലത്തിൽ ഞാൻ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു, പിന്നെ പി ജി ഡിപ്ലോമ കഴിഞ്ഞു. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ മാനുഷിക വിഭാഗശേഷിയുടെ ഒരു സ്കോളർഷിപ്പും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുടർന്ന് കലാമണ്ഡലത്തിൽ തന്നെ 7 വർഷത്തോളം ഞാൻ അവിടെ പഠിച്ചു. അതിന് പ്രചോദനം എന്ന് വെച്ചാൽ ആശാൻ പിന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കലയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആദ്യത്തെ വർഷത്തിലും 2-ാമത്തെ വർഷത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കത് ഞാൻ ആദ്യത്തെ വർഷത്തിൽ തന്നെ എനിക്ക് വേഷം കെട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. വേഷം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പെട്ടെന്നാണ് എനിക്കൊരു ഇവിടെ 1984 ഞാൻ വേഷം കെട്ടുന്നത്. കാരണം 1983 അവിടെ ചേർന്നു, 1983 ചേർന്ന് 1984 സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അവിടെ വേഷം കെട്ടി. 1 വർഷം തികയണേക്കാൾ മുന്നേ തന്നെ ഞാൻ അവിടെ വേഷം കെട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനുള്ള കാരണം ഭഗവത്വജം കൂടിയാട്ടം നടക്കുകയാണ് അവിടെ ആലുവാശി വർഷത്തിൽ. അവിടെ വേഷം കെട്ടാനായിട്ട് അവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് വേഷം കെട്ടാനൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വേഷം കെട്ടി മാത്രമല്ല അങ്ങനെ പഠിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് അങ്ങനെ വേഷം കെട്ടി. പിന്നെ അതിൽ നിന്നും തുടർന്ന് പഠിക്കാനും അതുപോലെ ഈ കോഴ്സുകളെല്ലാം തീർത്തു. നേരെ ആ സമയത്ത് തന്നെ ഗിരി ടീച്ചറിൻ്റെ ഗുരുക്കന്മാരായിരിക്കുന്ന ആദ്യം ഞാൻ പറയേണ്ട ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ടാണ് പറയേണ്ടത് എല്ലാവരെയും. അപ്പോൾ എന്നെ ആദ്യം അതായത് മാണി മാധവ ചക്കേര് മുത്തശ്ശൻ എന്നാണ് പറയാറും, അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഞാനിങ്ങനെ ദക്ഷിണയൊക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഹരിശ്രീ കുറിക്കണ പോലെ മുദ്രകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്പ്യാരാശാനാണ് എന്നെ രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നറിയില്ലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ശൈല ടീച്ചർ, അതായത് കലാമണ്ഡലം ശൈലജ, കലാമണ്ഡലം ഗിരിജ, അതായത് പത്മശ്രീ ശിവൻ നമ്പൂതിരി, പയങ്കുളം അതായത് കലാമണ്ഡലം രാമചാക്യ, ഇവരൊക്കെയാണ് എൻ്റെ അവിടുത്തെ ആശാന്മാരായിട്ടുള്ളത്. അപ്പോൾ അവരെ ഗുരുക്കന്മാരായിട്ട് അവരാണ്, അങ്ങനെ കൂടിയാട്ടത്തിലെ ഗുരുക്കന്മാരായിട്ട് അവരും. അതുപോലെ ഞാൻ അതോടൊപ്പം തന്നെ ഞാൻ ഡാൻസ് കലയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ എനിക്ക് മോഹിനിയായിട്ടും ഭരതനാട്യം ഞാൻ കൂടെ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ കലാമണ്ഡലത്തിലെ കലാമണ്ഡലം ലീലാമ്മ എന്ന് പറഞ്ഞ ടീച്ചറാണ്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം 91, അതായത് 90-ഓടുകൂടി അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് 91 ഫസ്റ്റോടുകൂടി ഞാനിവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് മാർഗിയിൽ വരാൻ തുടങ്ങി. അവിടെ ജോയിൻ ചെയ്തു. അവിടെ വരാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ പഠിച്ച് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരു മായാസിതാംഗം കൂടിയാട്ടമുണ്ട്. ആ മായാസിതാംഗം കൂടിയാട്ടത്തിൽ കഥാപാത്രമായിട്ട് വേണം മായാസിതയായിട്ടൊരു രംഗ അവതരണമാണ് ആദ്യത്തെ അവതരണം. ഇവിടെ വന്നു, അതായത് നമ്മളിപ്പോൾ ഈ കളരിയിൽ ചൊല്ലിയാടിയൻ്റെയൊക്കെ ഒരു അതുപോലെ അവിടെ പഠിച്ചിറങ്ങിയ ആ സമയത്തുള്ളൊരു ഗുണം കാരണം കൊണ്ടായിരിക്കാം. പിന്നെ എൻ്റെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം, ഈശ്വരൻ്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കാം എനിക്കിവിടെ വന്ന വഴി. അതായത് എനിക്ക് വാക്യങ്ങളൊക്കെ എനിക്ക് സഹിച്ചേച്ചി മാർഗി സഹിച്ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാനത് പഠിച്ചു. അതിൻ്റെ ഏതാ സ്വരം എന്ന് വെച്ചാൽ നമ്മളവിടുന്ന് സ്വരങ്ങളൊക്കെ പഠിച്ചിട്ടാണല്ലോ ഇവർ, അങ്ങനെ സ്വരങ്ങളൊക്കെ പഠിച്ച് ഇവിടെ വന്നു. നേരെ വേഷം കിട്ടി. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ എന്നെ ഇവിടെ ഞാൻ അങ്ങനെ വരാനുള്ളൊരു സാഹചര്യം അങ്ങനെ ഉണ്ടായത്. അതിനുശേഷം അതായത് ഇവിടുത്തെ ഗുരു എന്ന് പറഞ്ഞാൽ മൂഴിക്കുളം പത്മശ്രീ കൊച്ചുട്ടച്ചക്കാരാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക സ്നേഹവാത്സല്യം കൊണ്ട് എനിക്ക് നമ്മുടെ നമ്പ്യാരാശാൻ്റെ അതേ തന്നെ അതേപോലെ തന്നെ എല്ലാ ഗുരുക്കന്മാരും ഒരുപോലെ തന്നെയാണെങ്കിലും അതല്ല ഇവരുടെ രണ്ടുപേരുടെ ഒരു വാത്സല്യം ഉണ്ടല്ലോ അത് നമുക്ക് ഈ കൂടിയാട്ടത്തിലേക്ക് തന്നെ നിന്നാൽ മതി ഡാൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നലും കൂടി തോന്നിത്തുടങ്ങി കാരണം മറ്റൊന്നുമല്ല ഡാൻസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ ഞാൻ ഒരു 95 കൂടി ഞാൻ നിർത്തി കാരണം രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യം വന്നു കാരണം അത് രണ്ടും രണ്ട് സ്റ്റൈലാണ് മോഹിനിയാട്ടം ഒന്ന് അഭിനയത്തിൻ്റെ ഇതാണെങ്കിലും ഭരതനാട്യം ചുവടിൻ്റെതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതുകൊണ്ട് താനെ നിർത്തുക എന്ന് മാത്രമല്ല രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോകും കൂടിയാട്ടത്തിൻ്റെ ഇവിടെ വേഷങ്ങൾ കെട്ടാനും അതുപോലെ പുതിയ പുതിയ അവതരണങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം അവസരങ്ങൾ നമ്മുടെ ഈ മാർഗിയിൽ കളരിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ അതുകൊണ്ട് നിർത്തി പിന്നെ അതിനുശേഷം കൂടിയാട്ടത്തിൽ മാത്രം തന്നെ കൂടിയാട്ടത്തിന് മാത്രം ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെ ആശാൻ്റെ കീഴിൽ വീണ്ടും ഉപരിപഠനം എന്ന രീതിയിൽ ഞാൻ പഠിക്കുന്നു ഇവിടെ പഠിപ്പിക്കുന്നു അതുപോലെ ഞാൻ കലാരംഗത്ത് അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിച്ച് അഭിനയിക്കാൻ അവിടെ വേഷങ്ങൾ കെട്ടാൻ മാസം മാസം നമുക്ക് മന്ത്ലി പ്രോഗ്രാമായിട്ട് ഇവിടെ ഉണ്ട് കാരണം ഫോർ ഫൗണ്ടേഷൻ്റെ ഒരു കൂടിയാട്ടം അതൊരു സ്കീം വന്നിട്ടുണ്ടായിരുന്നു ആ സ്കീമിൽ നമുക്കും എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഇവിടെ ഇന്ന സമയമൊന്നും ചോദിക്കേണ്ട എല്ലാ വെള്ളിയാഴ്ചകളിലും 6 ഇവിടെ കൂടിയാട്ടം ഉണ്ടാകും ഒന്നുകിൽ കൂടിയാട്ടം ഒന്നുകിൽ നങ്ങിയാർക്കൊത്ത് അതിലെന്തായാലും നമ്മൾ പങ്കെടുക്കണം അങ്ങനെ ഒരു രംഗപരിചയം അപ്പോൾ ഈ കൂടിയാട്ടം പഠിക്കാനായിട്ട് കൂടുതൽ ഒന്നും കൂടിയും നമുക്ക് എൻകറേജ് വന്നത് അങ്കുലിയാങ്കം കൂടിയാട്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒത്തിരി ശ്ലോകം അപ്പോൾ നങ്ങ്യാരമ്മ എന്ന് പറഞ്ഞാൽ ആ നടുക്ക് ശ്ലോകം ചെല്ലാളാണ് കൂടുതലുള്ളത് അങ്ങനെ ശ്ലോകം ചെല്ലണ സമയത്ത് അതായത് ഒരു ദിവസത്തിലൊക്കെ 4-5 ഉണ്ടാവാറ് അടിയന്തരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ ചിട്ടയോടുകൂടി വളരെ വിശാലമായിട്ട് വളരെ വിസ്തരിച്ചാണ് അഭിനയിക്കാറുള്ളത് അങ്ങനെ ഓരോ ദിവസങ്ങളും 10, 15, 20 പോകുന്നല്ല 40 ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ അരങ്ങത്ത് ഇവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ശ്ലോകം ചൊല്ലാനായിട്ടും അങ്ങനെ ആ ശ്ലോകത്തിൻ്റെ ആട്ടം പഠിക്കാനായിട്ടും ഒക്കെ നമ്മുടെ ആശാനാണ് അതായത് മൊഴിക്കുളം പത്മശ്രീ കൊച്ചുകൂട ചാക്യാരാശാനാണ് ഒക്കെ പറഞ്ഞു തന്നതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്വരങ്ങളൊക്കെ അറിയുമെങ്കിലും നമുക്ക് അതിൻ്റെ ഈ ചിട്ടവട്ടത്തോടുകൂടി നമ്മൾ അനുഷ്ഠാനങ്ങൾ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ആദ്യമേ പറയേണ്ട ഒരു കാര്യമാണ് കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ കൂടിയാട്ടത്തെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ പായംകുളം രാമചാക്യാരാശാണ് അതായത് ആദ്യം വലിയ ഒരാശാനാണ് അദ്ദേഹം അദ്ദേഹമാണ് കൊണ്ടുവരാൻ കാര്യം അങ്ങനെയാണ് മറ്റുള്ള ഈ അന്യ മതസ്ഥർക്കും അന്യ ജാതിക്കാർക്കും പഠിക്കാനായിട്ടുള്ള അവസരം അന്ന് പഠിച്ച കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടത് അപ്പോൾ ഈ ആശാൻ അതായത് ഈ കൊച്ചുകൂട്ടച്ചാക്കിയാശാൻ വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങളെ പഠിപ്പിക്കലും ഞങ്ങളത് ചെയ്യലും അരങ്ങത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും നങ്ങിയാർകൂത്തായിട്ടും അല്ലെങ്കിൽ കൂടിയാട്ടായാലും അല്ലെങ്കിൽ അങ്കുലിയാങ്ക ശ്ലോകങ്ങളായിട്ടും 10-500 ശ്ലോകങ്ങളുണ്ട് അത് നമ്മളൊരു വർഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ചൊല്ലി അത് 1, 2, 3 ആവർത്തി ഇവിടെ തന്നെ നമ്മുടെ മാർഗിയിൽ ഉണ്ടായിട്ടുണ്ട് അങ്കുലിയാങ്കം ശ്ലോകം ചൊല്ലലായാലും അതുപോലെ മായാസിദ്ധാംഗം അതുപോലെ പുതിയ അവതരണങ്ങൾ നമുക്ക് രംഗത്ത് അവതരിപ്പിക്കാനൊക്കെ ഇവിടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് അക്ഷരചൂടാമണി 7 നമ്മുടെ മാർഗിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം പർണശാലാങ്കം ഉണ്ടായിരുന്നില്ല പർണശാലാങ്കം ചെയ്യിച്ചു പിന്നെ ആകെ ഉണ്ടായിരുന്ന ശൂർപ്പണാങ്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ അങ്കുലിയാങ്കവും ഈ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ എല്ലാ അംഗങ്ങളും അതായത് മായാസിതാംഗം അതായത് പർണശാലാങ്കം പിന്നെ ശൂർപ്പണകാംഗം പിന്നെ മായാസിതാംഗം ജഡായുധാംഗം പിന്നെ അശോകവനിയാങ്കം അങ്കുലിയാങ്കം അതായത് 7 അംഗം നമ്മൾ പറയുക ഈ എന്താ പറയുക അഗ്നിപ്രവേശാംഗം എന്നാണ് പറയുക അതിന് അപ്പോൾ 7 തന്നെ സ്വതവേ പറയാറുള്ളെങ്കിലും പേര് പിന്നെ അഗ്നിപ്രവേശാംഗം അങ്ങനെ അഗ്നിപ്രവേശാംഗം അടക്കം ആശ്ചര്യചൂടാമണിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രംഗപരിചയം കൂടി നമുക്കവിടെ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല പിന്നെ അദ്ദേഹം കുലശേഖരവർമ്മൻ്റെ സുഭദ്രാനജം കൂടിയാട്ടം അതായത് ധനജയത്തിലെ 2 നമ്മൾ പ്രയോഗിക്കാറില്ല 1 മാത്രമേ പ്രയോഗിക്കുള്ളൂ അപ്പോൾ 2 നമുക്ക് ആ മുഴുവനായിട്ട് ഇവിടെ അവതരിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പുതിയ പുതിയ അവതരണങ്ങൾ നമുക്ക് പുതിയ അതായത് അതേ ദിവസം മന്ത്രാംഗം ഇവർ പറയുന്ന മറ്റേ കഥ പറയണമെങ്കിൽ മന്ത്രാംഗം പഠിക്കണമെന്നും അങ്കുലിയാങ്കം അഭിനയം പഠിക്കണമെങ്കിൽ അങ്കുലിയാങ്കം വേണമെന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഈ മന്ത്രാംഗം ഇവർ പറയാനായിട്ട് മന്ത്രാംഗത്തിൽ അതിൽ കുറേ ശ്ലോകങ്ങളും ആളാമ ശ്ലോകം എന്താ പറയുക നിർവഹണ ശ്ലോകം അങ്ങനെയുള്ള കുറച്ച് ശ്ലോകങ്ങളൊക്കെ അതിലും പഠിക്കും അത് വെച്ചാൽ മത്തവിലാസം മത്തവിലാസത്തെയും ഇതുപോലെ ആ നമ്പ്യാരാശൻ തന്നെ ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് നമുക്ക് എന്താ പറയുക ശ്ലോകങ്ങൾ ചൊല്ലി അതിൽ നിർവഹണങ്ങളുണ്ട്
കൂടിയാട്ടമുണ്ട്. അതിലൊക്കെ വേഷം കെട്ടാനും അതുപോലെ നിർവഹണ സ്ലോകങ്ങൾ ചൊല്ലാനൊക്കെ ആയിട്ട് പ്രാപ്തി ഉണ്ടാക്കിയത് ആശാമാർ തന്നെയാണ്. അവരെ വീണ്ടും വീണ്ടും സ്മരിക്കുക തന്നെയാണ്. അവർ എന്താ പറയുക, കുട്ടികൾ നന്നാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുപോകുന്നത്. ആശാൻ്റെ ഇപ്പോൾ മുഴുക്കുളം കൊച്ചുട്ട ചേക്കരാശൻ ജീവിച്ചിരിപ്പില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാത്സല്യം കാരണോട് എന്നും നമുക്ക് ഏത് സമയവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാനുള്ള നേരമേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യം പുതിയൊരു കാര്യം ചെയ്യണമെങ്കിൽ അവരെ ഓർക്കാതെ നമുക്കൊന്നും സാധിക്കില്ല. നങ്ങിയാർക്കൂത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കൂടിയാട്ടത്തെ ഞാൻ തള്ളി പറഞ്ഞതല്ല, പക്ഷേ കൂടിയാട്ടത്തിനെ ഇഷ്ടപ്പെടാതെ എന്നല്ല പറഞ്ഞത്. കൂടിയാട്ടത്തിൽ ഒരു സ്ത്രീവേഷം ഉണ്ടെങ്കിൽ ആ സ്ത്രീവേഷത്തിന് ആ കഥാപാത്രത്തിൻ്റെ ആ ശ്ലോകമല്ല ചൊല്ലുക, അല്ല ചൂർണിയാണ് ചൊല്ലുക, ഒരു വാക്യം മാത്രമേ ഉള്ളൂ. ആ വാക്യം ചൊല്ലി അർത്ഥം പറയൽ കാണിക്കലും മാത്രമേ ഉള്ളൂ. പക്ഷേ നങ്ങിയാർക്കൂത്തിനാണെങ്കിൽ വേറിട്ടിട്ടാണ്, പക്ഷെ നമുക്ക് ആഴ്ന്നു അഭിനയിക്കാം, ഇഷ്ടാനുസരണം നമുക്ക് അഭിനയിക്കാൻ പറ്റും. അങ്ങനെ അഭിനയിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റേതായ ഡാൻസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ടു പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് വെച്ചാൽ ആ താളം അത്രമാത്രം അല്ലെങ്കിൽ ആ ശ്ലോകം അത്രയത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കല്ല, നങ്ങിയാർക്കൂത്തിലാണെങ്കിൽ നമുക്ക് വേണ്ട വിധത്തിൽ അഭിനയിക്കാം, നമ്മുടെ ഇഷ്ടാനുസരണം അഭിനയിക്കാം. അപ്പോൾ ആ ഒരു എന്താ പറയുക, സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാവുന്നൊരു കലാരൂപമായതുകൊണ്ട് എനിക്ക് വലിയൊരിഷ്ടമാണ്. അങ്ങനെ ആ ഇഷ്ടം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചൊരു നമ്മുടെ കുലദൈവം ഭദ്രകാളിയാണ്. അപ്പോൾ ഭദ്രകാളിയെക്കുറിച്ച് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഇതുപോലെ ഒന്ന് അതുപോലെയൊന്ന് ചെയ്താൽ എന്താ എന്നുള്ളൊരു എന്താ എന്നുള്ള അങ്ങനെയല്ല അഹങ്കാരത്തോടു കൂടിയിട്ടല്ല, പക്ഷേ ഇത് ചെയ്യണം. നമുക്കൊരു നമ്മുടെ ദേവിയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ശ്ലോകം ചൊല്ലുന്നത് ആദ്യം ചൊല്ലണം, ഭഗവതി ഭവരോഗാൽ പീഡിതം ദുഷ്കരം, ആ ശ്ലോകമാണ് നമ്മൾ സ്മരിച്ച് ചൊല്ലണത്. അതുപോലെ ദേവിയെക്കുറിച്ച് എനിക്കൊന്ന് ചെയ്യണം, അല്ല അതായത് ഭദ്രകാളിയെക്കുറിച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഈ 2010 അതുവരെ ഉണ്ടെങ്കിലും മോഹങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഓരോന്നും പാർവതി പരിണയൊക്കെ ഞാനിങ്ങനെ ചെയ്യാനായിട്ട് ഇതായി. പിന്നെ അല്ല ഭദ്രകാളി ഇതിനെ കുറിച്ച് തന്നെ ദാരികവധം ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ എഴുതി ചിട്ടപ്പെടുത്തി അങ്ങനെ കൊണ്ട് ശ്ലോകങ്ങളൊക്കെ ഞാൻ അതിൽ ശ്ലോകങ്ങൾ പ്രത്യേകിച്ച് എടുക്കുക എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മന്ത്രശ്ലോകങ്ങളാണ് അത്. അപ്പോൾ ഞാൻ ധ്യാന ശ്ലോകം എടുത്തു അതിലത്തെ കാളിമേക സമപ്രഭ എന്നുള്ള ഒരു ശ്ലോകം എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് രംഗത്ത് തൊഴുവങ്കോട് അമ്പലത്തിൽ ഞാൻ അവതരിപ്പിച്ചു. പിന്നെ അതിന് ശേഷം എനിക്ക് ഒത്തിരി ഇപ്പോൾ ഞാൻ 115 അരങ്ങിൽ ഞാൻ അത് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്കും ഇഷ്ടം ഇപ്പോഴും അതുണ്ട് അത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ച് ഓരോ അവതരണങ്ങളിലും പിന്നെ ഞാൻ ഗീതോപദേശം ചെയ്തു. പിന്നെ അതിനുശേഷം വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്മനാഭ ദർശനം, പിന്നെ വേറൊരു ഒന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മപരിണാമം എന്ന കഥ, അതായത് നമ്മുടെ കവിത, ഈ അയ്യപ്പണിക്കർ സാറിൻ്റെ ഒരു കവിത എടുത്തിട്ട് ഞാൻ നങ്ങിയാർകൂത്ത് ഐഡം ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കലാ നൃത്തത്തിൻ്റെ രൂപത്തിൽ, അതായത് പാട്ട്, കൊട്ട്, മദ്ദളമൊക്കെ ചേർന്നിട്ട് എല്ലാം കൂടി ചേർന്നിട്ടൊരു നൃത്ത രൂപത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അത് നങ്ങിയാരാട്ടം എന്ന രീതിയിലാണ് ഞാൻ അത് 2010 ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കുറച്ച് അത് ഈ അരങ്ങപരിചയത്തിൻ്റെ ഒരു പ്രചോദനം തന്നെയാണ് എനിക്ക്, അതായത് ആശാന്മാരുടെയൊക്കെ എൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം നിമിത്തം തന്നെ. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ ഇത് ഒന്നും കൂടി ഞാൻ പറയാറുണ്ട്. അപ്പോൾ ജന്മപരിണാമം എന്ന കഥ അങ്ങനെ ചെയ്യുക, രണ്ടും നങ്ങിയാർകൂത്തായിട്ടും ചെയ്തു, നങ്ങിയാരാട്ടായിട്ടും ചെയ്തു. അതുപോലെ നിഴൽ കുത്തുന്ന കഥകളിയിൽ, കഥകളി കണ്ട് കണ്ട് എനിക്ക് നങ്ങിയാർകൂത്ത് അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. അതുപോലെ അതും നിഴൽക്കുത്തും അതുപോലെ ചെയ്തു. അങ്ങനെ കുറേ നമുക്ക് ഇഷ്ടപ്പെട്ട അച്ഛാ നമുക്ക് മനസ്സിലേക്ക് ഇണങ്ങുന്നതും അഭിനയിക്കാൻ പറ്റുന്നതും അഭിനയ പ്രാധാന്യമുള്ളതായിട്ടുള്ള നമുക്ക് നങ്ങിയാർകൂത്തിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനെ ശ്ലോകങ്ങൾ കണ്ടെത്തുക, ശ്ലോകങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിഴൽക്കുത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടായിരുന്നാണ്, നാണു പിള്ളാശാൻ്റെ ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു ശ്ലോകങ്ങൾ, അത് തന്നെ എടുത്ത് ഞാൻ ചെയ്തത്. അങ്ങനെ എനിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അതായത് സാധിച്ചു. അതിൽ ചെയ്യുന്ന പുതിയ കഥകൾ എവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും ആദ്യം ഗുരുവായൂരാണ് ചെയ്യുക. ഇത് ദാരികവധം മാത്രം ഞാൻ ഇവിടെ തൊഴുവങ്കോട് ചെയ്തു, പെട്ടെന്നുണ്ടായ കാരണമോട് അതങ്ങനെ അവിടെ ചെയ്തു. പിന്നെ ഇപ്പോഴും പുതിയ അവതരണങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയതായിട്ട് ചെയ്യാം. ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ ദുര്യോധനവധം ചെയ്തു. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതാണ് ദുര്യോധനവധം. അതും ഗുരുവായൂരിന് ഇപ്പോൾ അടുത്ത ആഗസ്റ്റിലാണ്, ആഗസ്റ്റ് 24 ചെയ്തത് 2022. അതും അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള കഥകൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം. അതായത് നമുക്ക് കൂടിയാട്ടം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല. അതുകൊണ്ട് നങ്ങിയാർകൂത്തിലാണ് എനിക്ക് പഠിപ്പിക്കാനും ഇഷ്ടം. കൂടിയാട്ടം പഠിപ്പിക്കുമെങ്കിലും ഇത് നങ്ങിയാർകൂത്താണ് പഠിപ്പിക്കാനും അതുപോലെ ചെയ്യാനും എനിക്കിഷ്ടം.
കുട്ടികളെ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന ട്രഡീഷണൽ ആയിട്ട് അതായത് അതിൻ്റെ റിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് അതായത് ഞാൻ കലോത്സവത്തിൽ കുട്ടികളെ ധാരാളം എന്താ പറയുക പഠിപ്പിക്കുന്നുണ്ട് ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം നമുക്ക് ധാരാളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ധാരാളമല്ല കുട്ടികൾ ഇതിൽ വരുന്ന കുട്ടികളെ നമ്മൾ വിട്ടുപോവാത്ത രീതിയിൽ പഠിപ്പിക്കുന്നത് കുട്ടികൾ ഇപ്പോൾ വന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലാതെ ഉള്ള അവരെ അപ്പോൾ അവർ അവർക്ക് പ്രേരണ കൊടുക്കുന്നത് നമ്മുടെ ആദ്യം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിത്യക്രിയ എന്നുള്ള പറഞ്ഞത് അതായത് നമുക്ക് പുറപ്പാട് പഠിച്ച് പിന്നെ നിർവഹണം ചെയ്യണം അങ്ങനെയാണ് പോണത് ശരിക്കും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് ഒരു കഥാപാത്രം ചെയ്യേണ്ടായത് അതുപോലെ തന്നെ ഞാനും വിചാരിച്ചു അങ്ങനെ പോകുന്നതാണ് കുട്ടികൾക്കൊരു പണ്ടത്തെ കാലത്ത് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വെച്ചാൽ എത്ര വേണമെങ്കിലും താണു നിൽക്കും താഴ്ന്നു നിൽക്കുക അതുപോലെ ശ്ലോകം ചൊല്ലുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള സമയമില്ല ഏത് സമയവും ട്യൂഷനും കാര്യങ്ങളും പഠനവും എന്നും എല്ലാ ഇതൊക്കെ ആയ കാരണം അവർക്കല്ല സമയമില്ല അപ്പോൾ അതിനനുസരിച്ച് ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികളെ പുറപ്പാട് പഠിപ്പിക്കും ആദ്യം ഒരു വേഷം കെട്ടിക്കും അപ്പോൾ വേഷം കെട്ടി കൗതുകമായി കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും അപ്പോൾ അതിന് ശേഷം ഞാൻ പുറപ്പാട് പഠിപ്പിക്കും അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സമ്പ്രദായം കാരണം വെച്ചാൽ ഞാൻ വന്ന വഴി അതുപോലെയുള്ളതാണ് ഇപ്പോൾ എനിക്ക് പെട്ടെന്നാണ് ഒരു വേഷം അതായത് എൻ്റെ ഗുരുക്കന്മാർ അച്ഛാ പരിപാടി നിശ്ചയിച്ചു പരിപാടി നിശ്ചയിച്ച് ആലുവേലിക്ക് പോണ സമയത്ത് ഞാൻ താളം പിടിക്കാനായിട്ടാണ് അന്ന് പോയത് അപ്പോൾ ആളില്ലായിരുന്നു അങ്ങനെ വേഷം കെട്ടി അതുപോലെ തന്നെ എനിക്കൊരു അവസരം യുനെസ്കോയിലും ഉണ്ടായി കാരണം യുനെസ്കോയിൽ എനിക്ക് ഞാൻ പരിപാടിക്ക് ഞാൻ പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല യാദൃച്ഛയായിട്ട് എനിക്ക് പരിപാടി ഞാൻ താളം പിടിക്കാൻ തന്നെ അവിടെയും പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ആ സദസ്സിലെത്തിയപ്പോൾ എനിക്ക് വേഷം കെട്ടാനൊരു യോഗം ഉണ്ടായി പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വരണമെങ്കിൽ കുട്ടികളുടെ അച്ഛനമ്മമാർ അത് ശ്രദ്ധിക്കണം അച്ഛനമ്മമാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനേറെ കൂടുതൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ സംസ്കാരം എന്ന് വെച്ചാൽ കലയുണ്ടെങ്കിലാണ് അതിലെല്ലാം താളാത്മകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട് നമ്മൾ നടക്കുന്നതിലുണ്ട് കഴിക്കുന്നതിലുണ്ട് നോക്കുന്നതിലുണ്ട് വർത്തമാനം പറയുന്നതിലുണ്ട് എല്ലാത്തിലുമുണ്ട് താളാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കല നമുക്കൊരു കലയുണ്ടെങ്കിൽ കല പറഞ്ഞാൽ ഒരു പോയിൻ്റ് തന്നെയാവാം അതൊരു കല തന്നെയാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്നിങ്ങോട്ട് എന്താ പറയുക ആ കലയെ നമ്മൾ പോഷിപ്പിച്ച് കൊടുക്കും നമ്മുടെ അടിസ്ഥാനപരമായിട്ട് കൂടിയാട്ടമാണ് അപ്പോൾ ആ കൂടിയാട്ടം എന്നെ സംബന്ധിച്ചിട്ട് അപ്പോൾ ആ കൂടിയാട്ടത്തിൽ നിങ്ങൾ ആ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തിൻ്റെ കൊറോണ വന്ന അത് മറ്റുള്ള അസുഖത്തേക്കാളും കൂടുതൽ വലിയ അസുഖമായിട്ടല്ലേ മാറിയിടങ്ങുന്നത് അപ്പോൾ ആ കൊറോണ വന്ന പറഞ്ഞു കൊണ്ട് നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു പഠനം കൂടി നമുക്ക് അത് വന്നതൊരു ഗുണമാണ് തെറ്റാണെന്നൊക്കെങ്കിലും പക്ഷേ അത് ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റുന്നത് അത് ഒറ്റയ്ക്കൊറ്റ തന്നെ അല്ലാതെ ഡാൻസിൻ്റെ പോലെ പല ഗ്രൂപ്പായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ കുറച്ച് ഇത്തിരി സ്ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം അത് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് 8 വയസ്സാകുമ്പോഴേക്കും 7 വയസ്സാകുമ്പോഴേക്കും അച്ഛൻ എന്നെ വിട്ടു പിരിഞ്ഞു പോയി എനിക്ക് അത്ര കൂടുതൽ അറിയില്ല എന്നാലും അറിയില്ല എന്നല്ല അന്ന് അമ്മയാണല്ലോ പിന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ സഹോദരന്മാരായിട്ട് എൻ്റെ മേലെ 6 പേരുണ്ട് അവർ അപ്പോൾ അച്ഛൻ്റെ പേര് ശങ്കരക്കുറുപ്പ് എന്നാണ് കെ ശങ്കരക്കുറുപ്പ് അമ്മയുടെ പേര് കല്യാണി കെ കുറുപ്പ് എന്നാണ് അപ്പോൾ അമ്മയാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെയാണ് ആ ഇതൊക്കെ വളർത്തി ഉണ്ടാക്കിയത് പിന്നെ ചേച്ചിമാർക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ജോലി ഗവൺമെൻറ് ജോലി എന്ന് പറയാം അങ്ങനെ ജോലികളൊക്കെ ആയിട്ട് ചില ഒരു അംഗൻവാടി ടീച്ചറായിട്ടും അങ്ങനെ അതുപോലെ പോസ്റ്റ് ഓഫീസിലായിട്ട് അങ്ങനെയുള്ള ചേച്ചിമാർ അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് കൊണ്ടിരുന്നു പിന്നെ പഠനം ഒരു എന്നെക്കാട്ടിലും തന്നെ പറയാം അവർ ജോലിയോടൊപ്പം തന്നെ പഠിക്കുമായിരുന്നു എനിക്ക് പിന്നെ താല്പര്യം കലയോട് തന്നെയാണ് അത് ആ പണ്ട് മുതൽക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ അവരങ്ങനെ കൂടിയാട്ട രംഗത്തേക്ക് അവരാരും ഉണ്ടായിട്ടില്ല പക്ഷേ അതിനെല്ലാം വീട്ടിലെല്ലാവരും വളരെ സപ്പോർട്ടാണ് ഇപ്പോഴും വീട്ടിൽ സപ്പോർട്ട് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം 2003 അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോബി എന്നാണ് ജോബി KR എന്നാണ് അദ്ദേഹം എൻ്റെ കല എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം കലയെ എന്നെ അറിയാൻ തുടങ്ങി ഇത് കലയെ അറിയാൻ തുടങ്ങി കലയെ അറിയാൻ തുടങ്ങിയപ്പോൾ എന്നെക്കാളിലും കൂടുതൽ പുള്ളി വായനയും അതുപോലെ ആ കലയെ കൊണ്ടുപോകാനായിട്ട് വളരെ എനിക്ക് സപ്പോർട്ടാണ് അത് എപ്പോഴുമാണ് അതുപോലെ കൂടിയാട്ടത്തെ അപ്പോൾ ഞാൻ കൂടിയാട്ടം പഠിപ്പിക്കണം അതായത് കലോത്സവത്തിൽ ഇറങ്ങി ആദ്യം മുന്നേ ജഡ്ജ്മെൻറ്റിന് ഞാൻ പോകാറുണ്ടായിരുന്നു പിന്നെ കലോത്സവത്തിലേക്ക് ഇറങ്ങി നീ നിനക്ക് പഠിപ്പിക്കാൻ സൗകര്യപ്രദം നിനക്ക് എങ്ങനെയാണ് സൗകര്യം വെച്ചാൽ നീ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കാനായിട്ടും പിന്നെ കലോത്സവത്തിന് പോകുമ്പോഴായിട്ട് എൻ്റെ എല്ലാം അതായത് മുമ്പിലും പിന്നിലും എന്ന് പറഞ്ഞ പോലെ എല്ലാ സഹായത്തിനും എല്ലാ കാര്യങ്ങൾക്കും പുള്ളി തന്നെയാണ് അതായത് ഭർത്താവ് തന്നെയാണ് എനിക്ക് പ്രചോദനം കൂടുതലുണ്ടായിട്ടുള്ളത് അതെല്ലാം എൻ്റെ ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് ഒക്കെ അങ്ങ് ചെയ്യണത്